വേണ്ടിയിട്ടുള്ള നിയമനത്തിനാവശ്യമായ പരസ്യമല്ല പത്രക്കുറിപ്പ് കൊടുക്കും. ഈ പരസ്യം കൊടുക്കാതിരിക്കുന്നതിന് തന്നെ ചില സംശയങ്ങൾ ഉദിക്കുന്നു. അദ്ദേഹം പറയുന്നത് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പരസ്യം കൊടുക്കാതെ പത്രക്കുറിപ്പ് കൊടുത്തത്. ഒരു ചെറിയ കോളത്തിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിലും ഒരു മലയാള പത്രത്തിലും പരസ്യം കൊടുക്കാൻ കൂടിയത് എത്ര രൂപ വരും എന്നുള്ളത് അറിയുന്നവരാണല്ലോ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരടക്കം. അപ്പോൾ അവിടെ തന്നെ ചില ദുരുദ്ദേശങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായി. പത്രക്കുറിപ്പിലൂടെയാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജർ പോസ്റ്റിന് അദ്ദേഹം അപേക്ഷ ക്ഷണിക്കുന്നത്. ആദ്യത്തിൽ അതിനാവശ്യമായിട്ടുള്ള യോഗ്യത MBA ഫിനാൻസ് ആണ് അല്ലെങ്കിൽ MBA മാർക്കറ്റിംഗ്. പിന്നെ ഏത് ഘട്ടത്തിലാണ് അതിനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് അതിനേക്കാൾ താഴെയുള്ള യോഗ്യതയാക്കി ബിടെക്കിനെ അതിലേക്ക് കയറ്റിയത്? PGDBA എങ്ങനെയാണ് അതിനകത്തേക്ക് നടന്നു വന്നത്? 7 പേര് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അതിൽ പങ്കെടുത്തവർക്ക് പിന്നെ എങ്ങനെ യോഗ്യതയില്ലാതെയായി? യോഗ്യതയില്ലാത്തവരെ എന്തിന് നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിച്ചു എന്നതാണ് ആദ്യം മറുപടി നൽകേണ്ട കാര്യം. അതിൽ അദ്ദേഹം ഇന്ന് അതിൻ്റെ MD അക്ബർ പ്രഖ്യാപിച്ചിരിക്കുന്നു, അവർക്ക് യോഗ്യതയില്ലാതെ അവരെ മാറ്റാനുള്ള കാരണം ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥിതി പാലിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഡെപ്യൂട്ടേഷന് ഒരു വ്യവസ്ഥിതി ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. ഞങ്ങൾ ജനിയിൽ എടുത്തുത്തരിച്ചിട്ടുള്ള സർവീസ് റൂളിലെ 9B തന്നെ അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 9B അനുസരിച്ചാണ് നിങ്ങൾ ചെയ്തത് എങ്കിൽ ആ 9B പറയുന്നത് ഇത്തരം നിയമനങ്ങൾ നടത്തണമെങ്കിൽ അത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പദവിയുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നായിരിക്കണം എന്നാണ് 9B പറയുന്നത്. വായിച്ചിട്ടില്ലെങ്കിൽ KT ജലീൽ എടുത്ത് വായിച്ചു നോക്കുന്നത് നന്നായി. അപ്പോൾ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥിതി മാറി. മാത്രമല്ല ജനറൽ മാനേജർ പോസ്റ്റ് ഇതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പോസ്റ്റുകളിൽ ആരെങ്കിലും നിയമിക്കണമെങ്കിൽ EP ജയരാജ് സംഭവത്തിന് ശേഷം ഒക്ടോബർ 2016-13 ചേർന്നിട്ടുള്ള മന്ത്രിസഭാ യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത് ഉന്നത തലത്തിലുള്ള കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധരടക്കം അടങ്ങുന്ന സമിതി പരിശോധിക്കണം. വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാണ്, അതിലൂടെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ എന്ന മന്ത്രിസഭാ തീരുമാനം ഒക്ടോബർ 13 എടുത്തു. ഒക്ടോബർ 15 അത് സർക്കാർ ഉത്തരവായി ഇറങ്ങുകയും ചെയ്തു. KT ജലീൽ ആ ഉത്തരവ് കണ്ടിട്ടില്ല എന്നാണോ പറയുന്നത്? അപ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് നിയമിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ, ഇതിലേക്കാണ് തിരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വന്ന ഇന്റർവ്യൂവിന് വന്നവരെ മാറ്റി നിർത്തി, ഇന്റർവ്യൂവിന് വരാത്തവനെ GM ആക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവന് ഇന്റർവ്യൂ പോലും ആവശ്യമില്ല. അത്രയും വിദഗ്ധനാണ്. പത്രക്കാരോട് ചോദിച്ചിട്ടുള്ളത് നിങ്ങളടുത്ത് ഇതിനേക്കാൾ വലിയ ചരക്കുണ്ടോ എന്നാണ്. ഞാൻ പറയുന്നു ഇതിനേക്കാൾ വലുത് ഒരു 1000 ആളുകളെ തരാൻ ഞങ്ങൾ തയ്യാറാണ്. അത്രയും ചെറുപ്പക്കാർ MBA ഫിനാൻസും MBA മാർക്കറ്റിങ്ങും എടുത്തുകൊണ്ട് പല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഡെപ്യൂട്ടേഷൻ അവരൊന്നും പത്രക്കുറിപ്പ് കാണാത്തത് കൊണ്ടാണ്. കാരണം പത്രത്തിൽ നിങ്ങൾ പരസ്യം കൊടുത്തിട്ടില്ല, പത്രക്കുറിപ്പ് കൊടുത്തതുകൊണ്ട് ഇതെന്താണ് കാര്യം എന്നറിയാത്തത് കൊണ്ട് പലരും അപേക്ഷിക്കാത്തത്. അങ്ങനെ അപേക്ഷിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അതൊരു പരസ്യമായി പോലും നിങ്ങൾ കൊടുക്കാത്തത്. 2 വർഷത്തിന് ശേഷം യാതൊരു രീതിയിലുള്ള അഭിമുഖവും കൂടാതെ അദ്ദേഹത്തെ നിയമിച്ചു. ഇപ്പോൾ ഇതിനേക്കാൾ വലിയ ഒരു വിദഗ്ധനില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നു.
അദ്ദേഹം രഘുറാമിന് തുല്യനാണെന്നാണ് പറയുന്നത്. ആർബിഐ ഗവർണർ ആയിരുന്ന രഘുറാമിന് തുല്യനാണ് തന്റെ ജ്യേഷ്ഠന്റെ മകന് എന്ന് പറയുമ്പോൾ ഇത് വല്ലാത്തൊരു മനുഷ്യനാണല്ലോ അദ്ദേഹത്തിന്റെ അതിവരെ അറിയുന്നത്. ഇത് എവിടെയായിരുന്നു കടന്നിരുന്നത്? രഘുറാം എന്ന് പറയുന്ന ആൾക്ക് വീട്ടെ കൊണ്ടുവരുന്നത് ശരിയാണ്, പക്ഷെ അദ്ദേഹം അതിന് പുറമേ ഫിനാൻസിൽ PhD അതുപോലെ തന്നെ മറ്റ് വൈദഗ്ധ്യവും ആർജിച്ച ശേഷമാണ് RBI ഗവർണറാകുന്നത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഡിഗ്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനും ഒന്ന് എടുത്തു നോക്കുന്നത് നന്നായിരിക്കും. ഈ BTECഉം ജനറൽ മാനേജർ പോസ്റ്റും തമ്മിലുള്ള ബന്ധം എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയും. BTECന് ജനറൽ മാനേജർ ആകാൻ പറ്റുമെങ്കിൽ MBBSനും ആകാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ എനിക്കും ആകാം. എന്തുകൊണ്ട് നിങ്ങൾ BTECന്റെ കൂടെ MBBS കൂടി ഉള്ള ആളുകൾക്ക് നിയോഗിക്കാം എന്ന് എഴുതിയില്ല? രണ്ടും പ്രൊഫഷണൽ ഡിഗ്രികളാണ്. അപ്പം BTECക്ക് ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. ആ BTECക്കും അതുപോലെയുള്ള പദവി ഇതിനാവശ്യമായിട്ടുള്ള ഏതൊക്കെ കാര്യമുണ്ടോ അത് പ്രത്യേകമായി നോക്കിയിട്ടാണ് ആ കുറിപ്പിറക്കുന്നത്. ഏറ്റവും ആദ്യത്തെ സത്യപ്രതിജ്ഞാ ലംഘനം എന്ന് പറയുന്നത് ഈ ഉത്തരവ് ഒരു വ്യക്തിക്ക് വേണ്ടി അതിൻ്റെ ക്വാളിഫിക്കേഷൻ കുറച്ചുകൊണ്ട് ഉത്തരവിറക്കിയതിന് മറുപടി പറയണം എത്തിക്കുകയും യാതൊരു സംശയമില്ല സത്യപ്രതിജ്ഞാ ലംഘനമാണ്. പ്രീതിയോ പക്ഷപാതമോ കൂടാതെ ഞാൻ എൻ്റെ പദവിയെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പക്ഷപാതം സ്വജനപക്ഷപാതം നടത്തിക്കൊണ്ട് ജനറൽ മാനേജറെ നിയോഗിച്ച ശേഷം ഇപ്പോൾ കിടന്നുരുളുകയാണ്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താ? ഇത് ലീഗുകാരുടെ താല്പര്യമാണ്, ലീഗുകാർക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും വായ്പ കൊടുത്ത് അത് തിരിച്ചു പിടിക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾ എത്തുന്നതൊക്കെ ലീഗിൻ്റെ പടിക്കലാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ സത്യപ്രതിജ്ഞാ ലംഘനം എന്താണ്? ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലിസ്റ്റിൽ ലീഗുണ്ടോ മാർക്സിസ്റ്റ് ഉണ്ടോ കോൺഗ്രസ് ഉണ്ടോ എന്ന് നോക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ മുന്നിൽ എല്ലാവരും വായ്പ എടുത്തവരാണ്. അപ്പോൾ അദ്ദേഹം ലീഗിനെ പ്രത്യേകം നോക്കുന്നു, ലീഗിനെ മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രത്യേകം നോക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം വയസ്സായി കാര്യങ്ങൾ കാണുന്ന ഒരു മന്ത്രിയാണ് ഈ ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ്റെ തലപ്പത്ത് ഇരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന രണ്ടാമത്തെ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇതിനെതിരെ കേസിന് പോകാൻ ഞങ്ങൾക്കറിയാം. രജീവ് കാന്തപുരം കൊടുത്തിട്ടുള്ള കേസാണ് ഞാൻ ഈ അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ വഴി പറഞ്ഞു അപേക്ഷ ഈ ലോണൊക്കെ വാങ്ങായിരുന്നു. നിങ്ങൾ ഇത്ര വലിയ ആളാണെന്നുള്ള ഞാൻ അത്ര അറിയില്ല. അപ്പൊ കൊളാറ്ററലില്ലാതെയാണോ കൊടുത്തത്? നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യം, മൂന്ന് ഇരട്ടി കൊളാറ്ററൽ ഉണ്ടെങ്കിലേ ഈ കോർപ്പറേഷനിൽ നിന്നും കടമെടുക്കാൻ പറ്റും. മൂന്നിരട്ടി കൊലാറ്ററൽ കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒഫീഷ്യൽ ജാമ്യം നിൽക്കുക, ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ജാമ്യം നിന്നാൽ മാത്രമേ വായ്പ കിട്ടുകയുള്ളൂ. 80,000 രൂപയുടെ വാർഷിക വരുമാനം ഉണ്ടായിരിക്കണം. 26% മാത്രമാണ് മുസ്ലിം സമൂഹത്തിന് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ക്രിസ്തീയ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ കേരളത്തിൽ ഉള്ളത് ജൈന വിഭാഗത്തിൽപ്പെടുന്നത് കൊണ്ട് വയനാട്ടിലെ ജൈന വിഭാഗത്തിൽപ്പെടുന്ന കുറച്ചാളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ബുദ്ധ വിഭാഗം, സിഖുകാർ, പാർസികൾ ഈ മൂന്ന് വിഭാഗവും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് 6 വിഭാഗങ്ങൾക്കാണ് ഇതിൽ നിന്നും വായ്പ കിട്ടുക. അപ്പോൾ 26% നീട്ടുക, അങ്ങ് ലിസ്റ്റ് പുറത്തുകൊണ്ട്. മാത്രമല്ല യൂത്ത് ലീഗിന് പ്രത്യേക നിയമമില്ല. അദ്ദേഹം പറയുന്ന ലെഡ്ജറിൽ എഴുതി വെച്ചു, തിരിച്ചടക്കേണ്ടതില്ല എന്ന് ലെഡ്ജറിൽ എഴുതി വെച്ചിട്ടാണിത് കൊടുത്തത്. ഞങ്ങളൊന്നും KT ജില്ലയിൽ പോലെ വിവരമില്ലാത്തവരല്ല നാട്ടുകാർ. കാലാകാലം ലീഗ് ഭരിക്കുന്നു വിചാരിച്ച ലെഡ്ജറിൽ നിങ്ങളിതൊന്നും തിരിച്ചടക്കേണ്ടതില്ല എന്ന് എഴുതി വെക്കാൻ ഞങ്ങളെന്താ? നിങ്ങളെപ്പോലെ ബുദ്ധികളാണ്. അതുകൊണ്ട് ഞങ്ങളിതാ പറയാൻ ആഗ്രഹിക്കുന്നു, ആരെങ്കിലും വായ്പ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ
വായ്പ തിരിച്ച് അടയ്ക്കാത്തവരുടെ ജപ്തി ചെയ്യാം എന്ന് പറയുന്ന ഉത്തരവ് ധാരാളം കടമ്പകൾ കഴിഞ്ഞാലേ കിട്ടൂ. അത് ധനകാര്യ വകുപ്പ് കാണണം, റവന്യൂ വകുപ്പ് കാണണം, മുഖ്യമന്ത്രി കാണണം. ആ ഫയല് അവിടെയൊക്കെ കൊണ്ടുപോയി ഇവിടെ വായ്പ എടുത്തവർ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ജപ്തി ചെയ്യാം എന്ന തീരുമാനമെടുത്തത് മഞ്ഞളാംകുഴി അലി എന്ന് പറയുന്ന ഞങ്ങളുടെ മന്ത്രിയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ജപ്തി നടപടിയിലൂടെ ഇത് തിരിച്ചു പിടിക്കാനുള്ള വഴി ഉണ്ടാക്കി വെച്ചത് ഞങ്ങളാണ്. പക്ഷെ നിങ്ങളത് ചെയ്തില്ല. എന്താ കാരണം? പോസ്റ്റുകളില്ലായിരുന്നു അവിടെ. അർഹതയുള്ളവരെയൊക്കെ നിങ്ങൾ പുറത്താക്കി, രാഷ്ട്രീയപരമായി പുറത്താക്കി, എന്നിട്ട് സ്വജനപക്ഷപാതം നടത്തുന്നതിന് വേണ്ടി നിങ്ങൾക്കിനെ മറ്റൊരു രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ട് ഞങ്ങളോട് ധിക്കാരപൂർവ്വം സംസാരിക്കുന്നു. ഞങ്ങളിത് ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ മെക്കിട്ട് കയറുന്നു, യൂത്ത് ലീഗിനെ പേടിപ്പിക്കുന്നു. ഞങ്ങളെ ജപ്തി ചെയ്യും, ഞങ്ങളെ ജപ്തി ചെയ്ത് കൊണ്ടുപോയിക്കോളൂ. ഇതൊന്നും പുത്തരിയല്ല. മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതും ഇതിൻ്റെ അപ്പുറവും കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ. ഞങ്ങൾ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത് തിരിച്ചു പിടിക്കാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുവോ അതിനെ രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അത് യൂത്ത് ലീഗുകാർ പെടുമെങ്കിൽ ഞങ്ങൾ ആ ജപ്തി നടപടിയെ രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കെ ടി ജലീൽ, നിങ്ങളെ ആരും ഇപ്പോൾ പിന്തുണയ്ക്കുന്നില്ല. നിങ്ങളാകെ പിന്തുണയ്ക്കുന്നത് നിങ്ങളുടെ തന്നെ മൂത്താപ്പയായിട്ടുള്ള യു പി ജയരാജൻ. ഈ കാര്യത്തിൽ നിങ്ങളുടെ മുൻഗാമിയായിട്ടുള്ള ഒരാളുടെ പിന്തുണയല്ലാതെ വേറെ ആരും സി പി ഐ പോലും നിങ്ങളുടെ കൂടെ ഇല്ല. മുഖ്യമന്ത്രി നിങ്ങളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരിക്കുന്നു. ഞങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഗവർണർ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് പരാതി നിരത്താനുണ്ട്. കാരണം അദ്ദേഹമാണ് സത്യപ്രതിജ്ഞ ചെയ്തു കൊടുത്തത്. പ്രീതിയോ പക്ഷപാതമോ കൂടാതെ ഞാൻ പ്രവർത്തിക്കുമെന്ന് അങ്ങ് ആണ് സത്യപ്രതിജ്ഞ ചെയ്തു കൊടുത്തതെങ്കിൽ അങ്ങയുടെ ഉത്തരവാദിത്തമായിരിക്കും അത് തെറ്റിച്ച് ഒരാളെ ആ മന്ത്രിസഭയിൽ നിന്ന് കൊന്നുപിടിച്ച് പുറത്തിറങ്ങി. ഞങ്ങളിത് പറയുമ്പോൾ എന്തൊക്കെ അഹങ്കാരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം മന്ത്രിയായോട് പറഞ്ഞതല്ല, നാല് മന്ത്രിമാരുടെ വകുപ്പ് ഞാനിപ്പോൾ ഒറ്റക്കാണ് കൊണ്ടു നടക്കുന്നത്. മുസ്ലിം ലീഗിലെ മൂന്ന് മന്ത്രിമാരും കോൺഗ്രസിലെ ഒരു മന്ത്രിയും കൊണ്ടു നടന്ന വകുപ്പ് ഞാനിപ്പോൾ ഒറ്റക്ക് കൊണ്ട് നടക്കുന്നു. മഞ്ഞളാംകുഴി അലി, എം കെ മുനീർ, പി കെ കുഞ്ഞാലിക്കുട്ടി, കെ സി ജോസഫ് കൊണ്ടു നടന്ന വകുപ്പ് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു മന്ത്രി കൊണ്ടു നടന്ന വകുപ്പിൻ്റെ ഒരു കഷ്ടം മാത്രമായി അദ്ദേഹത്തിന് അത് കൊണ്ടു നടക്കേണ്ടി വന്നു. ഇപ്പോൾ ഇതാ അതും കൈവിടാൻ പോകുന്ന അവസ്ഥയിലാണ് അങ്ങ് ഉള്ളത്. അങ്ങ് ഇനി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല. അദ്ദേഹം സ്വന്തം പ്രഖ്യാപിക്കുകയാണ് എന്നെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം സ്വന്തം പ്രഖ്യാപിക്കുകയാണ് ഞാൻ നീതിപൂർവമാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അതോടൊപ്പം തന്നെ ഒരു മുന്നറിയിപ്പ് പോലെ നൽകുകയാണ്, യൂത്ത് ലീഗിൻ്റെയും ലീഗിൻ്റെയും ആളുകൾ തിരിച്ചടവ് തെറ്റിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവരുടെ പേരിൽ നടപടിയെടുക്കാൻ പോവാ. ഇങ്ങനെയൊക്കെ പേടിപ്പിക്കാൻ മാത്രം നിങ്ങൾ ഓരോ ദിവസവും ഫേസ്ബുക്കിൽ ഇടുന്നതോടും എന്താ സംഭവിക്കുന്നത്? അത് നിങ്ങൾക്ക് തന്നെ പാരയായിക്കൊണ്ടിരിക്കുക. ഈ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ എങ്കിലും ആലോചിക്കുക, അതൊക്കെ രേഖകളായി മാറും. അവസാനം അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് തന്നെ കുരുക്കായി മാറും. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന്, നിങ്ങൾ ഉത്തരവ് തിരുത്തി. രണ്ട്, ആ ഉത്തരവിലേക്ക് കൃത്യമായി തന്നെ ഒരാളെ ഇൻ്റർവ്യൂ പോലും ചെയ്യാതെ നിയോഗിച്ചിരിക്കുന്നു. ഇതിന് പുറമെയാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ആ ആരോപണം തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ് കേട്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ രക്ഷപ്പെടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിദ്യയുടെ സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ട് വസ്തുനിഷ്ഠമായി ഞങ്ങൾ നിരത്തിയിട്ടുള്ള ഇക്കാര്യങ്ങൾക്ക് വസ്തുനിഷ്ഠമായ മറുപടി പറയുക. ഞങ്ങൾ ചോദിച്ച ഓരോ ചോദ്യത്തിനും മറുപടി നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റ് സമ്മതിച്ചുകൊണ്ട് ആ സ്ഥാനം ഒഴിയാൻ കെ ടി ജലീൽ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.